പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കീരിക്കാട് ഗവൺമെന്റ് LPSന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം കീരിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ കാര്യവട്ട ക്യാമ്പസ് ഈ അടുത്ത സമയത്ത് മകനോട് പറഞ്ഞു, ഞാനോട് ചിന്തിക്കേണ്ടിരുന്നതാണ്. ഞാൻ ആ കാര്യവട്ട ക്യാമ്പസ് ചെല്ലുമ്പോൾ 5-6 ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാര്യവട്ട ക്യാമ്പസ് പോയി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്ത് അത്ഭുതം നടക്കുന്നു! പൊതുവിദ്യാഭ്യാസ യജ്ഞത്തോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ യജ്ഞം നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ +2 കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഏതാണോ അത് തെരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ പാഠ്യ പദ്ധതി സംവിധാനം, ഗവേഷണ സംവിധാനം കേരളത്തിലെ സർവകലാശാലകളിലും കോളേജിലും ഏർപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ വർഷം അതിനു വേണ്ടി വെച്ച പണത്തെ 3,500 കോടി രൂപയാണ്. ഇവിടെ പറയുന്നില്ല പൈസ ഇല്ല. ഒരു പൈസയുടെ കുറവില്ല, വെച്ചതല്ല ഇതിനു വേണ്ടി. അപ്പൊ ഈ 10-12 ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസവും ഇതിനു കൂടെ മാത്രം കേരളത്തിൽ ഏതാണ്ട് 10,000 കോടി രൂപ ഇതിനോടങ്ങ് ചെലവഴിച്ചിട്ടുണ്ട്. 10,000 കോടി ഏറ്റവും കുറഞ്ഞു. പെൻഷനൊക്കെ വേറെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ 12-ാം ക്ലാസ് വരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അവിടെ ഏറ്റവും നല്ല മികച്ച വിദ്യാഭ്യാസം ലഭിക്കും. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസം മാറുമ്പോൾ 3-ാമത്തെ ഒരു ഭാഗം കൂടി നമ്മളിപ്പോ കാണുന്നു. എല്ലാവരും സർക്കാർ ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയാണ്. 12-ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഉടൻ തന്നെ നമ്മള് പോകുന്ന എങ്ങോട്ടാണ്? PSC പരീക്ഷ എഴുതാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സെന്ററിലോട്ട് പോവുകയാണ്. സർക്കാരിന്റെ ജോലി കിട്ടണം. സർക്കാർ ജോലി കിട്ടുന്നതിന് ആഗ്രഹിക്കുന്ന എന്താ കാര്യം? ശമ്പളം കിട്ടും, കിമ്പളം കിട്ടും, പെൻഷൻ കിട്ടും. സർക്കാർ ജോലിയാണെങ്കിൽ അത്യാവശ്യം ജോലി ചെയ്താൽ മതി. ജോലി ചെയ്യാതെ തന്നെ നമുക്ക് 3-ാറിലൊക്കെ പോകാനും പറ്റും. ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ ഒരു താലൂക്ക് ആഫീസിൽ രാവിലെ ഒരു MLA എന്നെ വിളിച്ച് എന്റെ പൊന്ന് സഹായി, ഒരു താലൂക്ക് ആഫീസിൽ 51 പേരുണ്ട്. അവര് 41 പേരും കൂടെ ഒരു പാറവടക്കാരൻ മുതലായിട്ട് പിന്നെ വണ്ടിയും കയറി 3-ാറിൽ പോയി. അവിടെ പാവപ്പെട്ട ആരും ഇല്ല. ഇപ്പൊ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് മന്ത്രിക്ക് ആവശ്യപ്പെട്ടിരിക്കുക. അതിൽ 21 പേർ ലീവ് പോലും എടുത്തില്ല. അപ്പൊ ഇത് വായിക്കുന്ന നമ്മുടെ ഒരു ചെറുപ്പക്കാരന്റെ മനോഭാവം എന്തായിരിക്കും? ബെസ്റ്റ് ജോലി, കാരണം 3-ാറിൽ പോവാം, ലീവ് എടുക്കണ്ട, 10 പൈസയുടെ ബുദ്ധിമുട്ടില്ല, മാസ ശമ്പളം കിട്ടും, പെൻഷൻ കിട്ടും, മരിക്കുന്നവരെ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ PSC പരീക്ഷ പോകുന്നത്. വികസിത രാജ്യങ്ങളിലെ സ്കൂളുകളോട് കിടപിടിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും മികച്ച പഠനവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും പൊതുവിദ്യാലയങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നതിനായി സംസ്ഥാനത്തെ വിവിധ പൊതുവിദ്യാലയങ്ങളിലായി ഇതുവരെ 1,400 കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചിരിക്കുന്നത്. മികച്ച പൊതുവിദ്യാലയങ്ങൾ സൃഷ്ടിക്കാൻ ദീർഘവീക്ഷണത്തോടെയും ക്രിയാത്മകവുമായാണ് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 10,00,000 വിദ്യാർത്ഥികളാണ് ഇതുവരെ മറ്റ് സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്കൂളുകളേക്കാൾ മികച്ച പഠന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നതിനാലാണ് ഇത്രയേറെ വിദ്യാർത്ഥികൾ എത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MP മുഖ്യ അതിഥിയായി. നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 സ്കൂളുകൾ ഇപ്പൊ ഇവിടെ മിനിസ്റ്റർ തന്നെ നമ്മുടെ പഴയ കെട്ടിടം നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, എത്ര മനോഹരമായിരുന്നു നമ്മുടെ ആ പഴയ കെട്ടിടം എന്ന്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാടിന്റെ വികസനം, അതിൻ്റെ ഭാഗമായി നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ, ചില റോഡിനോട് ചേർന്നിട്ടുള്ള പല നിർമ്മിതികളും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന, NH നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി നമുക്ക് നമ്മുടെ കായംകുളത്തെ മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, സൈഡിലൂടെ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാമപുരം സ്കൂളിനും കുറച്ച് ഭാഗം ഹൈവേയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് നഷ്ടപ്പെടും. എന്നാൽ അവിടെയും കെട്ടിടങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കേരളത്തിലെ ഗവൺമെൻറ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ ഉയർത്തിയതിൽ ഏറ്റവും ആദ്യം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിഞ്ഞൊരു സ്കൂളാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ തന്നെ രാമപുരം സ്കൂളും. അപ്പോൾ ഇത് രണ്ടും ഇവിടെ വന്ന SPC ആണെങ്കിലും നമ്മളുടെ ഇവിടുത്തെ സ്കൂൾ ബാൻഡ് ആണെങ്കിലും എല്ലാം രാമപുരത്തെ തന്നെയാണ് ഞങ്ങൾക്കറിയാം. അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്ന ഒരു സ്കൂളാണ്. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ടൊരു പരിശ്രമമാണ്. സ്കൂളിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ പല അവസരങ്ങളിൽ പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടായി പരിശ്രമിച്ചുകൊണ്ട് അത് വേഗത്തിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കീരിക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പുതിയ കെട്ടിടം
ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിശദീകരിച്ചു. കായംകുളത്തും അതുപോലെ മറ്റ് ഇടങ്ങളിലെല്ലാം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സമഗ്രമായി പറഞ്ഞു. കായംകുളത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേക MLA പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാലയളവിൽ നിലവിലെ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കാലയളവിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ 3.5 വർഷക്കാലം MLA ആയിരുന്ന ആളാണ്. ഇവിടെ പറഞ്ഞ പരാമർശിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാൻ്റെ നിയോജക മണ്ഡലത്തിലും അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ മണ്ഡലത്തിലും നടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടും പുറകിലല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലം ഉൾപ്പെടെ എല്ലാം അരൂർ മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 48 കോടി രൂപയുടെ ആശുപത്രി പണിയുമ്പോൾ ഞാനവിടെ 52 കോടി രൂപയുടെ ആശുപത്രി പണിയാൻ തീർന്നു, ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞത് സൂചിപ്പിച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെല്ലായിടത്തും നടക്കുകയാണ്. എന്നെ ഇനി അപ്പുറത്തുനിന്ന് വന്ന വേറെ ഒരു MLA പ്രസംഗിച്ചാൽ അതിൽ കൂടുതലാവും, ഇതിൽ കൂടുതൽ ഓരോരുത്തരും വരും. ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വന്നവർ MLA ആണ് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ മിക്കവാറും ഞങ്ങളെല്ലാം ഔട്ടടിച്ചു, ഔട്ടായി പോകും. കാര്യം അവിടെ മാത്രം 3000 കോടി രൂപയുടെ റോഡ് വർക്ക് മാത്രം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലുടനീളം നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അമ്പുചാക്ഷി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ്, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അനുഷ എം ജനുഷ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അനിത രാജേന്ദ്രൻ, ബി പവിത്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി വിശ്വനാഥ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീല ഗോകുൽ, രാജീവ് കുമാർ, സുരേഷ് ബാബു, ശ്രീലക്ഷ്മി, വി മഹേഷ്, സിന്ധു മധുകുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി സുജാത, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബി വി, SMC ചെയർമാൻ യു നാസറുദ്ദീൻ, സ്കൂൾ ഹെഡ് മിസ്റ്റർ ഡി ആർ പ്രിയ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ് കെട്ടിടം നിർമ്മിച്ചത്. സീഡിനെത്തും കായംകുളം.